മുതലാളിക്ക് വിരോധമില്ലെങ്കിൽ ഈ ബന്ധം ഞാൻ ഇന്ന് കലക്കിത്തരാം. എങ്ങനെ? അതിനുവഴി ഞാൻ കണ്ടിട്ടുണ്ട്. മുതലാളി ഒന്ന് അനുവദിച്ചാൽ മതി. കൃഷ്ണൻകുട്ടി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ആർക്കും ഒരു സംശയം ഉണ്ടാകരുത്. അത് ഞാൻ ഏറ്റു. മുതലാളി ഒരു കാര്യം ചെയ്താൽ മതി, ഇന്ന് രാത്രി രാജൻ പുറത്തു പോകരുത്. പുറത്തിറങ്ങിയാൽ അവന്റെ കാലും മുട്ടി ഞാൻ തല്ലിയോടിക്കും. എന്താ സാറേ അത്യാവശ്യം? ലോകത്തെ ഇന്ന് രാത്രി തന്നെ കൊണ്ടൊരു കാര്യം. എന്താ സാറേ? അതൊക്കെ പിന്നെ പറയാം. താൻ റെഡി ആയിരിക്കണം, പിന്നെ വേറെ പരിപാടിക്കൊന്നും പോയിക്കളേ. അയ്യോ കൊള്ളാം, സാറ് പറഞ്ഞ അതിനപ്പുറം എനിക്കെന്ത് പരിപാടി? ലോപ്പസ് റെഡി. Thank you.
അയ്യോ അച്ഛൻ ഇങ്ങനെ കൊല്ലും മോട്ടോർ സൈക്കിൾ വെള്ളത്തിന് ഇപ്പം എടുത്തോണ്ട് വരാം നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞാൻ എന്തോ മുറിയിലിട്ട് കൂട്ടിയത് കൂട്ടിയിട്ടത് ശരിയായിരിക്കാം പക്ഷെ കൊച്ചു മലയാളി എങ്ങനെ പുറത്തിയാടി എന്നെ ധിക്കരിക്കാനുള്ള കമ്പുറ്റം അവൻ എങ്ങനെ ഉണ്ടായി പ്രേമമല്ലേ മലയാളി രോഗം ഒരു കാര്യം പറഞ്ഞേക്കാം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കൊച്ചു മലയാളി നമ്മുടെ ഇരുന്ന് പുറത്തിയാടും അടയ്ക്കാവുമ്പോ മടി വെക്കാം അടയ്ക്കാമരം വെക്കാൻ ഒക്കുമോ വേണ്ടി വന്നാൽ പിഴുതെടുത്ത് അതിന്റെ വേര് വെട്ടിക്കളയാൻ എനിക്കറിയാം അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ലിത് അമ്പിളിയെ കൊരുത്ത ചൂണ്ടയാണ് കേശവൻ എറിഞ്ഞിരിക്കുന്നത് ഞാൻ അത്ര മണ്ടനൊന്നുമല്ല കൃഷ്ണൻകുട്ടി ഈ സ്വത്തപ്രയം ഉണ്ടാക്കാമെങ്കിൽ അത് നിലനിർത്താൻ എനിക്കറിയാം മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി അവനെയും കുടുംബത്തിനെയും കൂരയോടെ പൊക്കിയെടുത്ത് കടലിൽ ഞാൻ വലിച്ചെറിയാം വരട്ടെ കൃഷ്ണൻകുട്ടി ആരെ പേടിച്ചില്ലെങ്കിലും നാട്ടുകാരെ പേടിക്കണമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് ഇല്ല അമ്മ ചെന്ന് അമ്മാവനോട് കരഞ്ഞു പറഞ്ഞു അമ്മാവന്റെ മനസ്സലി എത്ര വന്നാലും കൂടപ്പുറപ്പല്ലേ അമ്മേ കൂടപ്പുറപ്പ് കൂടപ്പുറപ്പിന്റെ ഗുണവധികാരിയൊന്നും പറയണ്ട എന്റെ തലവർച്ച കണ്ടാ മതിയെന്നും പറഞ്ഞിരിക്കും അങ്ങേരും അതിന്റെ കൂട്ടത്തിൽ ഞാനിപ്പോ ഈ കല്യാണാലയനും കൊണ്ട് എന്നാ അയാളെന്നെ ആട്ടും എനിക്ക് വലിയ നാണം കിടാൻ പോകുന്നില്ലെങ്കിൽ പോകണ്ട ഇനി ഒരിക്കലും ഞാൻ അമ്മയുടെ ഇതിനെ പറ്റി പറയില്ല എന്റെ വിഷമം ഞാൻ അമ്മയോടല്ലാതെ വേറെ ആരോട് പറയാനാ അമ്മ അത് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്റെ പൊന്നുമോൾ അങ്ങനൊന്നും പറയല്ലേ നിന്റെ മനപ്രയാസം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ പെറ്റവല്ലേ ഈ കാര്യം നമ്മൾ മാത്രം വിചാരിച്ച മതിയോ എന്നെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലെന്ന് രാജേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടമ്മേ അതിനിപ്പോ എന്താ വേണം എന്റെ മോൻ നിങ്ങളുടെ മോളെ കെട്ടണോ അതൊരു തെറ്റാണോ നാത്തൂനി പണത്തിന് മാത്രമല്ലേ നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ളൂ ഇരുവേ അണ്ണാൻ ആനയോളം വാവിളിക്കാൻ നോക്കണ്ട എന്റെ മോടെ കണ്ണീര് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നതാ അയ്യോ പാവം തൊട്ടിലിട്ട നാട്ടിക്കൊടുക്ക് നാത്തൂനി അവളൊരു പെണ്ണല്ലേ വല്ല കടങ്ങയും കാണിക്കണമെന്ന് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും ഇവിടുത്തെ തൊഴുത്തി കയറ് കിടപ്പുണ്ട് വേണമെങ്കിൽ കുറച്ച് മുറിച്ചെടുത്തോണ്ട് കൊടുക്ക ഇങ്ങനെ കണ്ണി ചോര ഇല്ലാതെ വർത്തമാനം പറയരുത് ഏ നോക്ക് നിന്റെ പെണ്ണിനെ ഇവിടെ ആർക്കും ആവശ്യമില്ല രാവിലെ വേറെ കല്യാണം ഉറപ്പിക്കാൻ പോവാണ് മേല ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരരുത് പോ ചേട്ടാ പോയി കൊച്ചിലെ വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഉറപ്പുറന്നാൽ ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു അല്ലെങ്കിൽ അവളുടെ മുഖത്ത് ഞാൻ കാർത്തിച്ചു തുപ്പേനി ചെറുതേ നിന്റെ ആങ്ങളയുടെ വീട്ടില് നമ്മളുടെ മകളുടെ കല്യാണം ആലോചിക്കും നിന്റെ പൊന്ന ആങ്ങള എന്ത് പറഞ്ഞു എന്നെ അവിടെ നാട്ടിൽ പുറത്താക്കി എന്നെ തല്ലുവോ കൊല്ലുവോ എന്ത് വേണോ അങ്ങനെ ചെയ്യട്ടെ ഞാൻ തെറ്റുകാരിയ മാനമാണ് വലുത് നീയും നിന്റെ മോളും കൂടി എന്നെ മാനം കെടുത്തതാണ് കരുതുന്നെങ്കിൽ ഞാൻ കുടിക്കുന്ന കഞ്ഞി ഇത്തിരി വിഷം ചേർത്ത് തന്നെങ്കിൽ ഈ കടപ്പുറത്തുള്ള മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നതിന് മറ്റു ഞാൻ ചത്തോളാം ഞാൻ ചത്തോളാം